മേരിക്കുട്ടിയേ, കുറെ നേരമായല്ലോ. ഒരുക്കം ഇതുവരെ കഴിഞ്ഞില്ലേ? ഒരു ചടങ്ങിനെങ്കിലും സമയത്തിനെത്താൻ ഈ ജന്മത്ത് കഴിയണേ കർത്താവേ. പാലുകാച്ചായതുകൊണ്ട് വലിയ ഒരുക്കൊന്നും വേണ്ടല്ലോ. ഇങ്ങനെയൊക്കെ പോരെ. ഇതിപ്പോ നിന്റെ മുഖത്ത് പാലുകാച്ചിയ പോലെ ഉണ്ടല്ലോ. കുറ്റം പറയാൻ മാത്രം അറിയാം. പഴഞ്ചൻ സാരി ഉടുത്തു പോകുന്ന എന്നെ പറഞ്ഞാ മതിയല്ലോ. പഴഞ്ചൻ സാരിയോ? എടി, കഴിഞ്ഞ ആഴ്ചയല്ലേ പുതിയൊരു പട്ടുസാരി എടുത്തത്? അത് കുഞ്ഞുമോടെ കല്യാണത്തിന് വാങ്ങിയതല്ലയോ? ഇനി അത് പുറത്ത് കാണിക്കാൻ കൊള്ളാവോ? എവിടെയെങ്കിലും പോകാനിറങ്ങുമ്പോ രണ്ടും കൂടി അടിയുണ്ടാക്കാതെ ഇറങ്ങിയല്ല. ഒന്ന് മതിയാക്കി ഇറങ്ങാൻ മച്ചി. ഞാൻ റെഡി. അയ്യോ, പാലുകാച്ചിന് കൊടുക്കാൻ വല്ലതും വാങ്ങിയായിരുന്നോ? അത് നമുക്ക് പോകുന്ന വഴി ആ രഘുവിന്റെ കടയിൽ നിന്ന് വാങ്ങാം. എന്നെ വാങ്ങാനാ പ്ലാൻ? നമുക്കൊരു ഫാൻ വാങ്ങിക്കൊടുക്കാം. കുറഞ്ഞ വിലക്ക് കാണാൻ നല്ല ഭംഗിയുള്ള ഫാൻ കിട്ടും. നമുക്കത് വാങ്ങിയാ മതി കേട്ടോ. അതെന്താ അമ്മച്ചി വില കുറഞ്ഞ ഫാൻ മേടിച്ചു കൊടുക്കുന്നേ? അവരോട് അമ്മച്ചിക്ക് എന്താ വിരോധം? ഏയ്, ജോസൂട്ടിയോട് നമുക്കെന്ത് വിരോധം? എനിക്ക് അവരെ വലിയ ഇഷ്ടം. പിന്നെ എന്നാത്തനാ അമ്മച്ചി വില കുറഞ്ഞ ഫാൻ വാങ്ങിക്കൊടുത്ത് അവരെ ദ്രോഹിക്കുന്നേ? അതെങ്ങനെയാടാ ദ്രോഹമാകുന്നേ? പപ്പ, വില കുറഞ്ഞ ഫാൻ കൂടുതൽ കറണ്ട് ഉപയോഗിക്കും, അതിന്റെ നിലവാരവും കുറവായിരിക്കും. കുറഞ്ഞ ഫാൻ വാങ്ങിക്കൊടുത്താൽ അവരുടെ കറണ്ട് ബില്ല് കൂടും. നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന സഹായം പിന്നീട് എന്നും അവർക്ക് ദ്രോഹമാകും. ശരിയാണല്ലോ, നമുക്ക് നല്ലത് മാത്രം ചെയ്തിട്ടുള്ള ജോസൂട്ടിയെ നമ്മള് സഹായിക്കല്ലേ വേണ്ടത്? അതെ, നമുക്ക് ജോസൂട്ടിക്ക് കൊടുക്കാൻ വൈദ്യുതി കുറച്ചുപയോഗിക്കുന്ന നല്ലൊരു ഫാൻ വാങ്ങിക്കൊടുത്താ മതി. വില അല്പം കൂടിയാലും വേണ്ടില്ല. ചെറിയ ലാഭം നോക്കി വില കുറഞ്ഞ ഫാൻ വാങ്ങുന്നത് പിന്നീട് നിങ്ങൾക്ക് വലിയ നഷ്ടം വരുത്തും. ഇലക്ട്രിക് ഉപകരണങ്ങൾ വാങ്ങുമ്പോൾ വൈദ്യുതി ചെലവ് കുറഞ്ഞവ നോക്കി വാങ്ങുക. അല്പം അധിക വില കൊടുക്കേണ്ടി വന്നാലും ദീർഘകാലത്തേക്ക് അത് വലിയ ലാഭമുണ്ടാക്കും. കേരളത്തിന്റെ ഊർജം.